നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഡീൻ കുര്യാക്കോസ് നമസ്കാരം ഇടുക്കിയിൽ താങ്കൾ പരാജയപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് വിശദമായ ഒരു അഭിമുഖത്തിന് ഇരിക്കുന്നത് ഇപ്പോഴാവട്ടെ ഇടുക്കി പരാജയത്തെക്കുറിച്ച് കെ പി സി സിയുടെ പ്രത്യേക സമിതി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പക്ഷേ അത് വീണ്ടും ചർച്ചാവിഷയമായി വരുന്നു ഈ അന്വേഷണത്തെക്കുറിച്ച് എന്ത് കരുതുന്നു അന്വേഷണം തുടങ്ങി വെച്ചു എങ്ങനെയത് മുന്നോട്ട് പോകുന്നു ആദ്യമേ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ മാത്രം ഒരു പരാജയമല്ല അവിടെ സംഭവിച്ചത് വ്യക്തിപരമായ പരാജയമല്ല വ്യക്തിപരമായ ഒരു പരാജയമല്ല കാരണം ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു യു ഡി എഫിന് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിച്ചത് ഞാനൊരു പാർട്ടിയുടെ നൊമിനിയാണ് എങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് സംഭവിച്ച ഒരു പരാജയം എന്ന് പറയുന്നത് യു ഡി എഫിനാകെ തന്നെ ഉണ്ടായ ഒരു വലിയ നഷ്ടമാണ് മുന്നണിയുടെ പരാജയമാണ് മുന്നണിക്ക് ഉണ്ടായ ഒരു വലിയ നഷ്ടം തന്നെയാണ് കാരണം പരമ്പരാഗതമായി ജനാധിപത്യ ചേരിക്ക് ഏറെ വളക്കൂറുള്ള ഒരു പ്രദേശമാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം അവിടെ ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെടേണ്ടതായിരുന്നില്ല യു ഡി എഫിന് എന്ത് വീഴ്ചയാണ് ഈ പരാജയത്തിന് സംഭവ പരാജയം സംഭവിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കേവലം പരാജയ കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ അവസാനിക്കില്ല അതിനുശേഷമുള്ള തിരുത്തൽ നടപടികൾ ശുപാർശ ചെയ്യും തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടിയോ മുന്നണിയോ ഒക്കെ പോകേണ്ടി വരും എന്ന് വരെ ഈ പരാമർശങ്ങൾക്ക് അർത്ഥമുണ്ടോ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്നൊന്നര വർഷക്കാലമായി നീണ്ടു നിന്ന വിവാദങ്ങൾ ആ വിവാദങ്ങളോടൊപ്പം ഒരു നോൺ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് അവിടെ ഉണ്ടായിരുന്നു ഹയർ റേഞ്ച് സംരക്ഷണ സമിതി എന്ന പേരിൽ ആ നോൺ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുമായി സി പി ഐ എം അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾ അലൈ ചെയ്തുകൊണ്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് യു ഡി എഫിനെതിരെ മത്സരിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു നെഗറ്റീവ് തന്ത്രമായിരുന്നു കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു പരമ്പരാഗതമായി ഇടതുപക്ഷ കക്ഷികളിൽ നിന്നും ഉണ്ടായിരുന്ന അനുഭവമല്ല ഇത് കാരണം ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ അംഗീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് എനിക്ക് എനിക്കത് അങ്ങനെ പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു നെഗറ്റീവ് തന്ത്രത്തിൻ്റെ ഭാഗം കൂടി അതിൽ കൂടി ചേർന്നു ഇടതുപക്ഷവും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഒരുമിച്ച് ചേർന്ന് യു ഡി എഫിനെതിരെ മത്സരിക്കുകയായിരുന്നു ശ്രീ ഡീൻ ഇടതുപക്ഷവും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും കൂടി കൂടിച്ചേർന്ന് മത്സരിച്ചു ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രംഗത്ത് വന്ന ജോയ്സ് പൊതുസ്ഥാനാർത്ഥിയായി മാറി ഇതൊക്കെ ശരിയാണ് അപ്പോൾ പോലും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിനുശേഷവും തീർത്തും ആത്മവിശ്വാസത്തിലായിരുന്നു ഒന്നര ലക്ഷം വോട്ട് വരെ മേൽക്കൈ യു ഡി എഫിനുള്ളൊരു മണ്ഡലം ചരിത്രത്തിൽ വളരെ അപൂർവം ഘട്ടത്തിൽ മാത്രം തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലം അവിടെ അരലക്ഷ ത്തോളം വോട്ടുകൾക്ക് താങ്കൾ പരാജയപ്പെടും രണ്ട് ലക്ഷം വോട്ടിന്റെ മറിച്ചൽ സംഭവിച്ചാൽ മാത്രം ഉണ്ടാകുന്ന ഒരു പരാജയം താങ്കൾക്ക് ഉണ്ടായി മുന്നണിക്ക് ഉണ്ടായി ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എവിടെയാണ് ആ കണക്ക് കൂട്ടലുകൾക്ക് പാകപ്പഴ സംഭവിച്ചത് അവിടെയാണ് ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് തീർച്ചയായും അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും കൂടിച്ചേർന്ന് മത്സരിക്കുന്ന ഈ മത്സര മത്സരരംഗത്ത് നമ്മൾ കുറച്ചുകൂടി ജോലി ചെയ്യണമായിരുന്നു തീർച്ചയായും പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ പരാജയപ്പെട്ടത് അൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടുകൾക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബൂത്തുകളാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ പോലും അമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് വോട്ട് ലഭിച്ചിരുന്നുവെങ്കിൽ ആയിരം വോട്ടിന് നമ്മൾ ജയിക്കുമായിരുന്നു അവിടെയാണ് ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം കിടക്കുന്നത് ഈ വിവാദ വിഷയങ്ങൾ ഉള്ള പ്രദേശമുണ്ട് വിവാദങ്ങളൊന്നും തന്നെ അഫക്റ്റ് ചെയ്യാത്ത പ്രദേശങ്ങളുമുണ്ട് അങ്ങനെ രണ്ട് പ്രദേശങ്ങളായിട്ടാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കിടപ്പുള്ളത് പക്ഷേ വോട്ടുകൾ നഷ്ടപ്പെട്ടത് ആകെ തന്നെ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഉള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവസാനം കേരള കോൺഗ്രസ്സുകളുടെ ലയനത്തിന് ശേഷം തീർത്തും ദുർബല അവസ്ഥയിലായിരുന്നു രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഇടതുപക്ഷത്തിൻ്റെ കിടപ്പ് ഇപ്പോൾ ഈ റിസൾട്ട് ഷീറ്റിൽ കാണുന്നതനുസരിച്ച് ഒരുപക്ഷെ സി പി ഐ എമ്മിന് തീർത്തും ദുർബലമായ സംഘടനാ സംവിധാനമുള്ള പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ അത്രമാത്രം സംഘടനാ ദൗർബല്യത്തെ നേരിടുന്ന ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട് ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മുന്നൂറും നാനൂറും വോട്ടിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ അത് തീർ തീർച്ചയായും ഒരു ഒരു എന്തെങ്കിലും അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് നമ്മൾ പ്രഥമ ദൃഷ്ടിയായി എത്തിച്ചേരുന്നത് ആ വിലയിരുത്തൽ എങ്ങോട്ടാണ് പോകുന്നത് ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസ്സുകാർ കാലുവാരിയോ എന്ന മട്ടിലുള്ള ചർച്ച നടന്നിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ ഇല്ല കാലുവാരൽ എന്ന് ഒരു പ്രതിഭാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിൽ നിന്ന് തന്നെയാണ് എന്ന മട്ടിലാണ് പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ബാധിക്കുന്നത് ഹൈ റേഞ്ചിലാണ് ലോ റേഞ്ചിൽ പോലും അഞ്ചിലൊന്ന് വരെ ഭൂരി ഭൂരിപക്ഷം കുറയുന്നൊരു സ്ഥിതിയിലേക്ക് യു ഡി എഫിൻ്റെ പെർഫോമൻസ് പുറകോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത് അപ്പോ ഗാഡ്ഗിൽ അല്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടല്ല മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ബാധിച്ചു എന്നൊരു നിഗമനത്തിലേക്ക് നിരീക്ഷകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വൈകുന്നേരം ആറു മണിക്കാണ് ഏപ്രിൽ പത്താം തീയതി തിരഞ്ഞെടുപ്പ് കഴിയുന്നത് അവിടെ വിവാദങ്ങൾ ആരംഭിക്കുന്നത് ആറു മണി കഴിഞ്ഞ് ഏഴ് മണിക്കൊത്തെ ബ്രേക്കിംഗ് ന്യൂസ് പോകുമ്പോൾ മുതൽ വിവാദങ്ങൾ ആരംഭിക്കുകയാണ് ഏതാണ്ട് ഒന്നൊന്നര മാസക്കാലം ഉണ്ടായിരുന്നു റിസൾട്ട് വരുന്നതിന് വേണ്ടി ഈ ഒന്നര മാസക്കാലത്തിനിടയിലും തുടർച്ചയായ വിവാദങ്ങളായിരുന്നു ഒരുപാട് ആക്ഷേപങ്ങൾ പരാതികൾ പരിഭവങ്ങൾ പല പല നേതാക്കന്മാരും പല പല ജൂനിയർ നേതാക്കന്മാർ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള ആളുകളും പ്രവർത്തകരുമൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളത് ചർച്ച ചെയ്യുന്നു പല പ്രാവശ്യം മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരുപിടി വാർത്തകൾ പുറത്തുവിടുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ഒരവസ്ഥ ഇത് റിസൾട്ട് വന്നതിന് ശേഷം ഈ റിസൾട്ടിനെ ഏതാണ്ട് സാധൂകരിക്കുന്ന വിധത്തിലാണോ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് എന്ന തോതിൽ പിന്നീടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചോദിക്കാം റിപ്പോർട്ട് എന്ന് പറയുന്ന ഒറ്റ വിഷയം ആണോ താങ്കളെ പരാജയപ്പെടുത്തിയത് അല്ല അല്ല കാരണം ഓരോ ഓരോട്ടിനാണെങ്കിലും വിജയമുണ്ട് ഓരോ വോട്ടിനാണെങ്കിലും പരാജയമുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പല പല കാരണങ്ങളോടൊപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു അത് കാരണം കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഒന്നൊന്നര വർഷക്കാലമായി അവിടെ വലിയ വിവാദമുണ്ടായത് പക്ഷേ ആ വിവാദത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് പ്രസ്ഥാനത്തിനാകെ കഴിയുമായിരുന്നു താങ്കൾ ഇപ്പം പറഞ്ഞു കസ്തൂരിരംഗൻ അല്ല പരാജയ കാരണമായി മാറിയത് അല്ലെങ്കിൽ അത് മാത്രമല്ല പരാജയ കാരണമായി മാറിയത് എന്ന് പക്ഷേ ഇപ്പോഴിതാ ഏറ്റവും അവസാനം ഈ അന്വേഷണം നടക്കുമ്പോൾ പോലും ഡി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന റോയ് പൗലോസിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു കസ്തൂരിരംഗൻ റിപ്പോർട്ട് തന്നെയാണ് പരാജയ കാരണം അതിനൊരു വ്യക്തി എന്ന നിലയ്ക്ക് പി ടി തോമസ് ഉത്തരവാദിയാണ് എന്ന് പോലും അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് രണ്ടഭി രണ്ടഭിപ്രായം താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നത് പോലുള്ള ഒരു അഭിപ്രായം എന്തുകൊണ്ട് വരുന്നു എന്തുകൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ പോലും അതൊരു പരസ്യ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നു അല്ലേ ഇത് സാഹചര്യ സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചതെന്ന് എനിക്കറിയില്ല കാരണം പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പോലും ഇത് മാത്രമാണ് കാരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല കാരണങ്ങളിൽ അദ്ദേഹം ഇതിന് തന്നെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് അതെ അദ്ദേഹം ഇപ്പോഴും പി ടി തോമസ് ഉത്തരവാദിയാണ് പരാജയത്തിന് മത്സരിക്കാതിരുന്ന സീറ്റ് നിഷേധിക്കപ്പെട്ട പി ടി തോമസ് ഉത്തരവാദിയാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ അതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഞാൻ വിശദീകരിക്കുകയുണ്ടായി പി ടി തോമസിനെ അല്ലെങ്കിൽ ബഹുമാനായ മുൻ എം ബി സംബന്ധിച്ച് ഈ അവസരത്തിൽ പറയുന്നത് അനുചിതമായിരിക്കും കാരണം അതൊരു ഔട്ട് ഓഫ് സബ്ജെക്റ്റാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിക്കൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല പേര് ഇപ്പോഴും ഇത്തരത്തിലെടുത്ത് പറയുന്നത് അനുചിതമാണ് അത് അനുചിതമാണ് കാരണം അത് ഞാൻ നേരത്തെ തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പിറ്റേ ദിവസം മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത ചേർത്ത ആ വേളയിൽ എന്നോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇതേ ചോദ്യം തന്നെ ചോദിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ബാധിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണോ താങ്കളുടെ പരാജയത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അല്ല എന്ന് ഞാൻ അന്ന് തന്നെ അടിവരീട്ട് പറഞ്ഞത് കാരണം ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇപ്പോൾ അദ്ദേഹമായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നമുക്ക് പ്രസക്തി ഉണ്ടായിരുന്നു റോയ് പൈലോസ് ഇത് പറഞ്ഞതിനോട് സമാന്തരമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മാത്യു കുളനാടനും സമാനമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അല്ല ആര് തന്നെ പറഞ്ഞാലും ആര് തന്നെ പറഞ്ഞാലും അതൊരു ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ രണ്ടുപേരും ഈ വിഷയം ഇത്രയും കാലത്തിന് ശേഷം ഒരു അന്വേഷണ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞതിന് പിറകെ ഇങ്ങനെ ഒരു അഭിപ്രായം പരസ്യമായി നടത്തിയത് അത് ഒരു സാധാരണ സംഘടനാ മര്യാദകൾക്ക് ചേരുന്നതാണോ അച്ചടക്കതാണോ അന്വേഷണ കമ്മീഷൻ ഇതിനെ സംബന്ധിച്ചെല്ലാം കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പൊതുവായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ശരിയല്ല ഒരു സംഘടനാ കീഴ്വഴക്കം അനുസരിച്ച് അത് തന്നെ ആയിരിക്കണമല്ലോ അങ്ങനെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്ന് കാരണം അന്വേഷണ മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആദ്യമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ എത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം എത്തുകയുണ്ടായി അതിന് ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും റോയ് പൈലോസും തമ്മിൽ സംസാരിക്കുകയുണ്ടായി ദീർഘനേരം സംസാരിക്കുകയുണ്ടായി അതിനുശേഷം മുഖ്യമന്ത്രിയെ യാത്രയാക്കിയതിന് ശേഷമാണ് വളരെ പെട്ടെന്ന് ഇത്രയും ദിവസങ്ങൾ മൗനത്തിലായിരുന്ന റോയ് കെ പൗലോസ് അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് നേരത്തെ പ്രഖ്യാപിക്കാതിരുന്ന ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ഇത്തരം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഒരു സാഹചര്യം അതിൻ്റെ പുറകിലുണ്ട് ഇത് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ അല്ല എത്രമാത്രം ശരിയാണ് എന്നുള്ളത് എനിക്ക് അങ്ങനെ അഭിപ്രായമല്ല കാരണം ഒരിക്കലുമല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം അന്ന് ആ ഇടുക്കി ജില്ലയിലെ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തിട്ടില്ല ഇവിടെ അങ്ങനെ ഒരിക്കലും ഉണ്ട് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞാൽ പി ടി തോമസിനെ താൻ കൈവെടിഞ്ഞു എന്നൊരു സന്ദേശം ഇല്ല റോയ് കെ പൗലോസിന് കൊടുത്തിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ അത്രമാത്രം രൂക്ഷമായ ഒരു സങ്കീർണമായ ഒരു പ്രശ്നം ഈ പാർട്ടിയിൽ ഉണ്ട് എന്ന് നമ്മൾ ചിത്രീകരിക്കുന്നത് ശരിയല്ല പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി വന്നു പോയതിന് പുറകെ റോയ് കെ പൗലോസ് ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് മാധ്യമങ്ങൾ എടുത്തു ചാടിയത് അതെങ്കിലും സത്യമല്ലേ അല്ല അത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പലതരത്തിൽ ചിന്തിക്കുക ഞാൻ പറഞ്ഞല്ലോ അതിനെ ഏത് സാഹചര്യത്തിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തിയത് എന്ന് എനിക്കറിയില്ല അതിന് മറുപടി അദ്ദേഹമാണ് പറയേണ്ടത് പക്ഷേ ഏതായാലും ഒരു കാര്യം സത്യമാണ് നമുക്ക് സാധ്യമായിരുന്ന ഒരു വിജയം കൈവിട്ടു അവിടെ പി ടി തോമസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൻ്റെയൊക്കെ തീരുമാനം എന്ന് പറയുന്നു അത് വളരെ പെട്ടെന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒരു ഒരു നിലപാട് വേണ്ട പി ടി തോമസ് മാറി നിൽക്കട്ടെ എന്നൊരു തീരുമാനം വരികയാണ് ഉണ്ടായത് എന്ന് പറയ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല അറിയില്ല സ്വാഭാവികമായും ഒരു ആകുമ്പോൾ പല പല ഘടകങ്ങൾ പരിശോധിക്കും ഒരു പാർട്ടി വിജയം സാധ്യമാകുന്നതിന് വേണ്ടി പല പല കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കും അപ്പോൾ എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് പരിശോധിച്ചും പരിശോധിക്കുന്ന ഒരവസരമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല താങ്കളാ താങ്കളാ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരാളാണ് അതെ താങ്കൾ ഒരു അവിടെ ഒരു ചേരാത്ത സ്ഥാനാർത്ഥി ആയിരുന്നില്ല അവിടെ തന്നെ പ്രധാന പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ പിന്തുടർന്ന ആളാണ് മണ്ഡലത്തിൻ്റെ ഹൃദയം എന്ന് കരുതപ്പെടാവുന്ന തൊടുപുഴയിൽ തന്നെ വിദ്യാർത്ഥി പ്രവർത്തനം തുടങ്ങുകയും യൂത്ത് കോൺഗ്രസിലേക്ക് വരികയും അവിടെ പ്രവർത്തിച്ച് അവിടെ സമ്മതനായ ബന്ധങ്ങളുള്ള ഒരാളാണ് പക്ഷേ ഇദ്ദേഹത്തെ മാറ്റിയപ്പോൾ ഇദ്ദേഹത്തെ മാറ്റാൻ കാരണമായി വന്നത് എട്ട് ബ്ലോക്ക് പ്രസിഡൻ്റുമാരിൽ നിന്ന് നേതൃത്വത്തിന് കത്തുപോകുന്നു പി ടി തോമസ് മത്സരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തുപോകുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത് ശരിയാണ് ശരിയാണോ ഇതൊക്കെ ഓരോ ആളുകൾ പറയുന്നതാണ് ഊഹാ കാരണം എത്ര അത് തീർച്ചയായിട്ടും അതൊന്നും ഒരു കാരണം അങ്ങനെ താഴെ തട്ടിലുള്ള ആളുകളുടെ ഹിതപരിശോധന നടത്തിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്ന് ആരും കരുതില്ല ശരി അത് സത്യത്തിൽ ഇതൊക്കെ കിംബന്തികളാണെങ്കിൽ പോലും പറഞ്ഞു കേൾക്കുന്നത് ചില ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ നിന്നെങ്കിലും വെള്ളക്കടലാസിൽ ഒപ്പിട്ട് മേടിച്ചു എന്നിട്ട് പിന്നീട് ജില്ലാ കോൺഗ്രസ് ഭാരവാഹികൾ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം എഴുതി ചേർത്ത് അയച്ചു കൊടുത്തു അവരെ തെറ്റിദ്ധരിപ്പിച്ചു മറ്റൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട് മേടിച്ചു എന്നൊക്കെ വരെയുള്ള പരാതികളുണ്ട് അല്ല ഒരു സംഘടനയെ ആകെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും സംഘടനയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ മാറരുത് മാറരുത് തീർച്ചയായും ഞാനിത് സൂചിപ്പിക്കുന്നത് അതെല്ലാം അല്ല അത് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് മാത്രമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായ മുതൽ അവസാനം റിസൾട്ട് വന്ന അന്നു വരെയുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഇതൊക്കെ അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളൊക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുള്ളത് അന്വേഷിച്ചാൽ മതിയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് പി ടി തോമസിനെ ഇത്തരത്തിൽ മാറ്റുമ്പോൾ റോയ് കെ പൗലോസ് ആ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു എന്നത് ഇടുക്കിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരസ്യമായ രഹസ്യമാണ് ആ ഒരു കാര്യം കൂടി അന്വേഷിക്കേണ്ടതല്ലേ അത്തരത്തിൽ ഉള്ള ഇച്ഛാഭംഗം അദ്ദേഹത്തിന്റെ ഇച്ഛാഭംഗം താങ്കളുടെ പരാജയത്തിലേക്ക് വഴിതെളിയിച്ചു എന്നാണ് അങ്ങനെ ആരോപണമായി അങ്ങനെ എനിക്ക് അഭിപ്രായമൊന്നുമില്ല കാരണം ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ തോൽവിയിലേക്ക് കാരണമായേക്കാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഡി സി സിയിൽ നിന്ന് വേണ്ടത്ര സഹകരണം ഉണ്ടായിരുന്നില്ല എന്ന നിഗമനം മാധ്യമപ്രവർത്തകർക്കെങ്കിലും ഉണ്ട് ശരിയാണോ അത് എനിക്കറിയില്ല താങ്കൾ സ്വന്തമായി വാഹനം കണ്ടെത്തേണ്ടി വന്നു താങ്കളുടെ പര്യടനത്തിന് വേണ്ടി ആദ്യഘട്ടത്തിലെങ്കിലും അങ്ങനെയാണ് പറയുന്നത് ഒരു വാഹനം പോലും അറേഞ്ച് ചെയ്തില്ല ഡീൻ കുര്യാക്കോസ് സ്വന്തമായ ഒരു വാഹനം സംഘടിപ്പിക്കേണ്ടി വന്നു എന്ന തരത്തിൽ വരെ അല്ല സംസാരങ്ങളും ഞാൻ പറയുന്നു അത് ഞാൻ പറയ ഒരു ജനാധിപത്യ വളക്കൂറുള്ള പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം സാധ്യമായേക്കാവുന്ന മേൽക്കൈയുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങളല്ല അവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പല കാര്യങ്ങളും ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഏതായാലും ശേഷം അത് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പലതരത്തിൽ നമുക്ക് തീർച്ചയായും എനിക്ക് കടബാധ്യതയുണ്ട് ഇല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല നിഷേധിക്കുന്നില്ല ഞാൻ ഒരിടത്തും പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നര കോടി രൂപയോളം പാർട്ടിയിൽ നിന്ന് തന്നെ കിട്ടുന്നു അരക്കോടി രൂപയോളം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നു അത്രയും പണം അവിടെ വന്നു ചേർന്നിട്ടും അത് സാധാരണ പ്രവർത്തനങ്ങൾക്ക് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട രീതിയിൽ എത്തേണ്ട തോതിൽ എത്തിയിട്ടില്ല അതാണ് താങ്കളുടെ കടബാധ്യതക്ക് കാരണമായ അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ചിലവുകൾ വഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങൾ ഉണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ സാധാരണ കാണാറുള്ള രീതിയിൽ ഒരു വിവാദത്തിന് വേണ്ടി സൃഷ്ടിക്കുന്ന കാര്യങ്ങളെന്നേ പറയാം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച പണം ൻ വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ വേണ്ട തരത്തിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് താങ്കളുടെ വിജയത്തിന് വേണ്ടി എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട് അതൊന്നും അല്ലല്ലോ കാരണം ഞാൻ ഞാൻ പറയുന്നത് എന്നിട്ടും പിന്നെ എങ്ങനെ കടബാധ്യതയുണ്ടായി അല്ല അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായി ചെറിയ ബാധ്യതയൊക്കെ ഉണ്ടാകും അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല കാരണം പല പല രീതിയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരുപാട് ചിലവുകൾ വരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ കടബാധ്യത എന്നുള്ളതല്ലാതെ അത്ര ഭീമമായ ഒരു ബാധ്യതയെന്നോ ഒരു പരാതിയോ പോലും ഞാൻ വ്യക്തിപരമായി ഒരിടത്തും ഞാൻ ഉന്നയിച്ചിട്ടില്ലല്ലോ അത് അതൊരു പ്രശ്നമേ അല്ല ഉടുമ്പന്നൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്ത് എല്ലാ കാലത്തും യു ഡി എഫിനോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് അത് റോയ് കെ പൗലോസിൻ്റെ സ്വന്തം പഞ്ചായത്താണ് അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് ആയിരുന്ന പഞ്ചായത്താണ് അവിടെ പോലും താങ്കൾ പുറകോട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി അല്ല അത് നമ്മളതിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ചിന്തിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നു ഉടുമ്പൻചൂർ പറഞ്ഞിട്ട് പ്രകാരമായ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തോൽവി പോലെയുള്ള ഒരു പ്രശ്നമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘാതമാണ് അവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലം അവിടെ ആകെ യു ഡി എഫ് ലീഡ് ചെയ്ത ബൂത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇടുക്കി അസംബ്ലി മണ്ഡലം പരമ്പരാഗതമായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചവരെല്ലാം പതിനയ്യായിരത്തിന് മുകളിൽ വോട്ടിന് വിജയിച്ചുകൊണ്ടിരുന്ന പ്രദേശം പാർലമെൻ്റ് ആയാലും നിയമസഭയിലേക്കാണെങ്കിലും അവിടെ ഇരുപത്തിനാലായിരം വോട്ടിന് പുറകിൽ പോവുകയാണ് അവിടെ എത്ര ബൂത്തുകളിൽ നമ്മൾ ലീഡ് ചെയ്തിട്ടുണ്ട് എന്ന കണക്കെടുത്താൽ ഒരുപാട് പിറകിലാണ് അപ്പോൾ ഇത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം മുന്നണിയെ സംബന്ധിച്ചിടത്തോളം

ഭൂരിപക്ഷം നമുക്ക് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ പുറകിൽ പോയി അപ്പോൾ ഇതെല്ലാം പരിശോധിക്കും എല്ലാ കാരണങ്ങളും പരിശോധിക്കാം ഞാനത് ഞാനിത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അല്ലെങ്കിൽ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പരാജയത്തിന് ശേഷം ഞാൻ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടതല്ല ഇത് അവിടുത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി പോലും ഇതിന് വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്ന് തോന്നുന്നു മറ്റ് മണ്ഡലങ്ങളിലെല്ലാം ഉള്ള പരാജയങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു സമിതിയും ഇടുക്കി മണ്ഡലത്തെ പരാജയം അന്വേഷിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ഒരു സമിതിയുമാണ് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ പ്രാധാന്യം വ്യക്തമാണ് അത് ഇതിൽ നിന്ന് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത് ഇടുക്കി ജില്ലയിൽ സാധാരണ നമ്മൾ ഇത് തരം ഘട്ടത്തിൽ പറയുന്നത് പോലെ ഒരു നേതൃമാറ്റം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇത് എത്തിപ്പെടും അത് അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നലുണ്ടോ അല്ല വളരെ സങ്കീർണമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ അത് സത്യമാണ് സങ്കീർണമായ പ്രശ്നങ്ങളുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ പരാജയത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കെ പി സി സി എത്രമാത്രം അതിനെ കരുതലോടുകൂടി കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായി അതിനെ കാണാവുന്നതാണ് അപ്പോൾ ഞാനത് ഇതിനെ സംബന്ധിച്ച് ഞാനൊരു പർട്ടിക്കുലറായി ഒരാളെയോ ഏതെങ്കിലും നേതാക്കന്മാരെയോ ഒന്നും ഞാൻ അതിനെ സംബന്ധിച്ചൊരു പിൻ പോയിന്റിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഇടുക്കിയിലെ കോൺഗ്രസ് അതിൻ്റെ പൂർവ്വ വീര്യം ആർജിച്ചുകൊണ്ട് തിരിച്ചുവരുന്ന തരത്തിലുള്ള നടപടി എടുക്കയിൽ ഉണ്ടാകും എന്തെങ്കിലും താങ്കൾ കാര്യം തീർച്ചയായിട്ടും അത് വളരെയധികം